ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഇൻസുലേഷനെ കുറിച്ചുള്ള ഒരു വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഏതൊരു ഇൻഡസ്ട്രിയൽ പ്രൊജക്റ്റുകളിലും ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒന്നാണ് ഇൻസുലേഷൻ. ഈ വീഡിയോയിൽ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഹോട്ട് ഇൻസുലേഷനെ കുറിച്ചാണ്. ഞാൻ സലീം മാലിക് രണ്ടത്താണി. ഏവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഏതൊരു ഇൻഡസ്ട്രിയൽ പ്രൊജക്റ്റുകളിലും, അത് ഓയിൽ ആൻഡ് ഗ്യാസ് ആകട്ടെ, ഫെർട്ടിലൈസർ ആവട്ടെ, പവർ പ്ലാന്റുകളാവട്ടെ, എല്ലാ എക്യുപ്മെൻറ്റുകൾക്കും പൈപ്പുകൾക്കും അനുയോജ്യമായ താപനില ഉൾക്കൊള്ളാവുന്ന പെയിൻറ്റുകൾ അടിച്ചിരിക്കും. എന്നാൽ തുടർച്ചയായ ഉയർന്ന താപനില സർവീസ് ലൈനുകൾക്കും സ്റ്റെയിൻലെസ് സ്റ്റീൽ പോലുള്ള മെറ്റീരിയൽ ഉപയോഗിച്ചുള്ള പൈപ്പുകൾക്കും എക്യുപ്മെൻറ്റുകൾക്കും പെയിൻറ്റിംഗ് ആവശ്യമില്ല. പ്രധാനമായും രണ്ടു വിഭാഗം ഇൻസുലേഷനുകളാണുള്ളത്, ഹോട്ട് ഇൻസുലേഷനും കോൾഡ് ഇൻസുലേഷനും. എന്നാൽ ഇവ രണ്ടിലും തന്നെ മറ്റു വകഭേദങ്ങളുമുണ്ട്. പേഴ്സണൽ പ്രൊട്ടക്ഷൻ ഇൻസുലേഷൻ, സൈക്ലിംഗ് ടെമ്പറേച്ചർ ഇൻസുലേഷൻ, അക്വസ്റ്റിക് ഇൻസുലേഷൻ എന്നിവയാണ് അതിൻ്റെ വകഭേദങ്ങൾ. ഉയർന്ന താപനിലയ്ക്ക് ഉപയോഗിക്കുന്ന ഹോട്ട് ഇൻസുലേഷനിൽ മിനറൽ വൂളുകളാണ് ഉപയോഗിക്കുന്നത്. അവ ഷീറ്റ് രൂപത്തിലും പൈപ്പിൻ്റെ ആകൃതിയിൽ കർവ് രൂപത്തിലും ലഭിക്കുന്നതാണ്. മിനറൽ വൂളിൻ്റെ തിക്നെസ് സ്പെസിഫിക്കേഷനിൽ പറഞ്ഞത് പ്രകാരമാണ് നിശ്ചയിക്കുന്നത്. സാധാരണയായി മിനറൽ വൂളിനോട് കൂടെ വയർ മെഷും ഉണ്ടായിരിക്കുന്നതാണ്. വൂളുകൾ ഫിറ്റ് ചെയ്യുന്നതിനെയാണ് ഇൻസുലേഷൻ എന്ന് പറയുന്നത്. ഇതിനെ ബ്ലാങ്കറ്റിംഗ് എന്നും സാധാരണഗതിയിൽ പറയാറുണ്ട്. എക്യുപ്മെൻറ്റിൻ്റെ അല്ലെങ്കിൽ ടാങ്കിൻ്റെ അല്ലെങ്കിൽ പൈപ്പിൻ്റെ ഡയക് അനുസരിച്ചുള്ള ചാർട്ട് സ്പെസിഫിക്കേഷനിൽ ലഭ്യമാണ്. ആ ചാർട്ട് അനുസരിച്ചാണ് തിക്നെസ് നിശ്ചയിക്കുന്നത്. സാധാരണയായി മിനറൽ വൂളിനോട് കൂടെ ഒരു വയർ മെഷും ഉണ്ടായിരിക്കുന്നതാണ്. വൂളുകൾ ഫിറ്റ് ചെയ്യുന്നതിനെയാണ് ഇൻസുലേഷൻ എന്ന് പറയുന്നത്. ഇതിനെ ബ്ലാങ്കറ്റിംഗ് എന്നും സാധാരണഗതിയിൽ പറയാറുണ്ട്. വൂൾ ഫിക്സ് ചെയ്തതിനു ശേഷം ഇടയിൽ ക്യാപ്പ് വരാൻ പാടുള്ളതല്ല. ക്യാപ്പ് വന്നാൽ അത് പ്രത്യേകം വൂളുകൾ കൊണ്ട് അടയ്ക്കേണ്ടതാണ്. യഥാർത്ഥ തിക്നെസ്സിലുള്ള വൂളുകൾ സെലക്ട് ചെയ്ത് ഇൻസുലേഷൻ കഴിയുമ്പോൾ ഓരോ ജോയിൻറ്റുകളും വരുന്ന സ്ഥാനത്ത് വയർ ഉപയോഗിച്ച് തുന്നി ചേർക്കേണ്ടതാണ്. കൂടാതെ ഒതുങ്ങി നിൽക്കുന്നതിനായി സ്ട്രാപ്പുകളും ഉപയോഗിക്കേണ്ടതാണ്. വൂളുകൾ കൈകാര്യം ചെയ്യുമ്പോൾ അനുയോജ്യമായ പേഴ്സണൽ പ്രൊട്ടക്ഷൻ ഉപയോഗിക്കേണ്ടതാണ്. ഇൻസുലേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ എക്യുപ്മെൻറ്റിൻ്റെ അല്ലെങ്കിൽ ആ പൈപ്പ് ലൈനിൻ്റെ താപനിലയെ അതേപടി നിലനിർത്തുക എന്നുള്ളതാണ്. എല്ലാ ജോയിൻറ്റുകളും ഒരേ രൂപത്തിൽ തിരശ്ചീനമായി വരാതെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. വൂളുകൾക്ക് അതിൻ്റേതായ ഒരു ഡെൻസിറ്റി ഉണ്ട്. ആയതിനാൽ ആ ഡെൻസിറ്റി മഴ മഞ്ഞ് ബാധിക്കുമ്പോൾ അതിനനുസരിച്ച് വ്യത്യാസപ്പെടുന്നതാണ്. അതുകൊണ്ടുതന്നെ അത്തരം സന്ദർഭങ്ങളിൽ അത് വളരെയധികം സൂക്ഷിച്ച് കവർ ചെയ്ത് വെക്കേണ്ടതാണ്. ജോയിൻറ്റുകൾ ഉള്ള ഭാഗത്ത് വയർ ഉപയോഗിച്ച് തുന്നിപ്പിടിപ്പിക്കുകയും ആവശ്യമായ സ്ഥലത്ത് താങ്ങിനായി സ്ട്രാപ്പുകൾ നൽകേണ്ടതുമാണ്. വൂളിൻ്റെ പൗഡർ ശ്വാസകോശത്തെ പ്രതികൂലമായി ബാധിക്കുന്ന ഒരു മെറ്റീരിയലാണ്. അതുകൊണ്ട് തന്നെ ഡസ്റ്റ് മാസ്ക് നിർബന്ധമായും ഉപയോഗിച്ചിരിക്കണം. ഇൻസുലേഷൻ തുടങ്ങുന്നതിന് മുമ്പ് പ്രതലം ശരിയായ രൂപത്തിൽ പരിശോധിക്കേണ്ടതാണ്. ഏതെങ്കിലും ഭാഗത്ത് പെയിൻ്റ് ഇല്ലാത്തതോ തുരുമ്പോ ആയ ഭാഗമോ കണ്ടെത്തിയാൽ അത് പരിഹരിക്കേണ്ടതാണ്. ആവശ്യമായ അകലത്തിൽ സ്ട്രാപ്പ് കൊടുത്ത് നിർത്തിയിരിക്കുന്നത് വീഡിയോയിൽ കാണാവുന്നതാണ്. ഇപ്പോൾ ഇൻസുലേഷൻ അഥവാ ബ്ലാങ്കറ്റിംഗ് കഴിഞ്ഞിരിക്കുന്നു. ഇനി അടുത്തതായി ക്ലാഡിംഗ് അഥവാ ജാക്കറ്റിംഗ് ആണ് നടത്തേണ്ടത്. ജാക്കറ്റിങ്ങിനായി അലുമിനിയം അല്ലെങ്കിൽ ആലുസിങ്ക്, അതുമല്ലെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഷീറ്റുകൾ ഉപയോഗിക്കേണ്ടതാണ്. ഏത് ഷീറ്റാണ് ഉപയോഗിക്കേണ്ടത് എന്ന് പ്രൊജക്റ്റ് സ്പെസിഫിക്കേഷനിൽ വ്യക്തമാക്കിയിരിക്കും. എന്നാൽ അതിനനുസരിച്ചുള്ള ബാൻഡുകളും സ്ക്രൂകളും മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അല്ലാത്ത പക്ഷം ബൈമെറ്റാലിക് കൊറോഷൻ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എല്ലാ ഷീറ്റിനും ഗ്രൂ അടിച്ചിരിക്കും. അന്തരീക്ഷത്തിൽ നിന്നുള്ള ജലബാഷ്പങ്ങളും മഴവെള്ളവും ഉള്ളിൽ കയറാതിരിക്കാനുള്ള ഒരു മാർഗം കൂടിയാണ് ഗ്രൂ. എക്യുപ്മെൻറ്റിൻ്റെ ആകൃതിയിൽ തന്നെ ഷീറ്റുകൾ ഫാബ്രിക്കേറ്റ് ചെയ്തെടുക്കേണ്ടതാണ്. പ്രൊജക്റ്റ് സ്പെസിഫിക്കേഷൻ പ്രകാരം
തിരഞ്ഞെടുത്ത ഷീറ്റുകൾ ഫാബ്രിക്കേഷൻ ഷോപ്പിൽ വെച്ച് ഫാബ്രിക്കേറ്റ് ചെയ്യേണ്ടതാണ്. ഫാബ്രിക്കേഷൻ മറ്റൊരു വീഡിയോയിൽ വിശദമായി വിവരിക്കുന്നതാണ്. ഇപ്പോൾ ക്ലാഡിംഗ് അഥവാ ജാക്കറ്റിംഗ് കഴിഞ്ഞിരിക്കുന്നു. അതായത് വൂൾ ഉപയോഗിച്ച് ഇൻസുലേഷൻ നടത്തിയതിനു മീതെ ഷീറ്റ് ഉറപ്പിക്കുന്നതിനാണ് ജാക്കറ്റിംഗ് അഥവാ ക്ലാഡിംഗ് എന്ന് പറയുന്നത്. ഷീറ്റുകൾക്ക് മുകളിൽ ബാൻഡുകൾ ഇടേണ്ടതാണ്. രണ്ട് ബാൻഡുകൾ തമ്മിലുള്ള അകലം സ്പെസിഫിക്കേഷനിൽ വ്യക്തമാക്കിയിരിക്കും. ആവശ്യത്തിന് ടൈറ്റായി തന്നെ ബാൻഡ് ഉറപ്പിക്കേണ്ടതാണ്. പ്രത്യേക ക്ലിപ്പുകൾ ഉപയോഗിച്ചാണ് ബാൻഡുകൾ ചെയ്യുന്നത്. ബാൻഡ് ഫിറ്റ് ചെയ്ത് ടൈറ്റ് ചെയ്യുന്നതിന് പ്രത്യേകം ഉപകരണങ്ങളും ഇന്ന് ലഭ്യമാണ്. ബാൻഡുകളും സ്ക്രൂകളും ഷീറ്റും ഒരേ കാറ്റഗറിയിൽപ്പെട്ടതായിരിക്കണം. അല്ലാത്ത പക്ഷം ബൈമെറ്റാലിക് കൊറോഷനുള്ള സാധ്യത ഉണ്ടായിരിക്കുന്നതാണ്. ആവശ്യമായ സ്ഥലങ്ങളിൽ സ്ക്രൂ ചെയ്യേണ്ടതാണ്. ഉപയോഗിക്കുന്ന ഓരോ സ്ക്രൂവിനും റബ്ബർ അല്ലെങ്കിൽ നൈലോൺ വാഷർ ഉണ്ടായിരിക്കേണ്ടതാണ്. ക്ലാഡിംഗ് അഥവാ ജാക്കറ്റിംഗ് കഴിഞ്ഞാൽ ജോയിൻ്റുകളിൽ ന്യൂട്രൽ സിലിക്കോൺ സീലൻ്റ് ഇട്ടുകൊടുക്കണം. ഇത് പ്രൊട്ടക്ഷന് വേണ്ടിയാണ്. വെള്ളം, പൊടി മുതലായവ ഉള്ളിൽ പ്രവേശിക്കാതിരിക്കാൻ ന്യൂട്രൽ സിലിക്കോൺ സീലൻ്റ് സഹായിക്കുന്നു. എല്ലാ ഗ്രൂവുകളും അതിൻ്റെ വായ്ഭാഗം താഴോട്ടാണ് വരേണ്ടത്. അല്ലാത്ത പക്ഷം വെള്ളം, ഈർപ്പം എന്നിവ അകത്തേക്ക് കടക്കാനുള്ള സാധ്യത ഉണ്ടാകുന്നതാണ്. സിലിക്കോൺ സീലൻ്റ് കളറുള്ളതും കളറില്ലാത്തതും ഒപേക്കായിട്ടുള്ളതും ക്ലിയർ കളറുള്ളതും ലഭിക്കുന്നതാണ്. ആവശ്യമായ അലുമിനിയം കളർ നിറമുള്ളത് സാധാരണഗതിയിൽ ഉപയോഗിച്ചു വരുന്നു. കൂടുതൽ ടെക്നിക്കൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റ് ചെയ്യുക.